കോവിഡ് നയൻറ്റീൻ ലോകത്തെ ഒന്നാകെ കനത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് പരസ്പര സഹായങ്ങൾക്കും മറ്റും ആർക്കും ഒന്നും സാധ്യമാകാത്ത സാഹചര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ക്യൂബയിൽ നിന്നുള്ള അൻപത്തിരണ്ടംഗ മെഡിക്കൽ സംഘം ഇറ്റലിയിലേക്ക് സഹായവുമായി എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇറ്റലി ഒരു ശവകൂനിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അന്നാട്ടിലെ ജനങ്ങൾ തന്നെ ലോകത്തോട് വിളിച്ചു സഹായം അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിലാണ് കോവിഡ് ബാധ ഏറ്റവും രൂക്ഷമായി ബാധിക്കപ്പെട്ട ലൊബോഡിയിലേക്ക് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെട്ട സംഘം ക്യൂബയിൽ നിന്ന് പുറപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായ ഇറ്റലിയിലേക്ക് സഹായവുമായി ക്യൂബ എന്ന ചെറു രാജ്യത്തെ മെഡിക്കൽ സംഘം എത്തിയത് ലോകരാജ്യങ്ങളിൽ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇതുവരെ ആറോളം മെഡിക്കൽ സംഘങ്ങളെ കോവിഡ് നയൻറ്റീനെ നേരിടാൻ ക്യൂബ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു വെനസ്വല നിക്കാരഗുവ ജമൈക്ക സുരിനാമി ഗ്രനേഡ എന്നീ രാജ്യങ്ങളിലേക്കാണ് ക്യൂബ ഇതുവരെ മെഡിക്കൽ സംഘങ്ങളെ അയച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ അനിയന്ത്രിതമായി പടർന്ന് ദിവസേന നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു രാജ്യത്തിന് ക്യൂബൻ മെഡിക്കൽ സംഘത്തിന്റെ സഹായം ചെറുതല്ലാത്ത ആശ്വാസം പകരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ക്യൂബ മോഡൽ ബഡായിയാണെന്നാണ് ചിലർ പറയുന്നത് ഇത് സത്യമാണോ ഫിദൽ കാസ്ട്രോ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭരണത്തിന് കീഴിൽ വളർന്നു വന്ന ഒരു രാജ്യമാണ് ക്യൂബ രണ്ടായിരത്തി പതിനാറിൽ കാസ്ട്രോ അന്തരിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടുകാലം ക്യൂബയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ അദ്ദേഹം തന്നെയായിരുന്നു ക്യൂബ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയുടെ വിശേഷിച്ചും ആരോഗ്യരംഗത്ത് അവർ നേടി എന്ന് പറയപ്പെടുന്ന വളർച്ചയുടെ പൂർണ്ണ ക്രെഡിറ്റും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ നൽകുന്നത് ഫിദൽ കാസ്ട്രോക്ക് തന്നെയാണ് വികസിത രാജ്യങ്ങൾക്ക് പോലും അസൂയയുണ്ടാക്കുന്ന വളർച്ചയാണ് ആരോഗ്യക്ഷേമകാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുള്ള ക്യൂബ കൈവരിച്ചിട്ടുള്ളത് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു ക്യൂബയുടെ ഈ രംഗത്തുള്ള ഒരു വളർച്ച വിപ്ലവത്തിലൂടെ അധികാരത്തിലേറിയ ഉടനെ ഫിദൽ കാസ്ട്രോ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് ആരോഗ്യ രംഗത്ത് ഡോക്ടർമാരെയും നഴ്സുമാരെയും പരിശീലിപ്പിച്ചെടുക്കുക എന്നത് ലോകത്തെ ഏതൊരു രാജ്യത്തെക്കാളും അധികം ആരോഗ്യ പ്രവർത്തകർ അത് കാരണം ക്യൂബയിലുണ്ട് ക്യൂബയിൽ നൂറ്റി അൻപത് ആളുകൾക്ക് ഒരു ഡോക്ടർ വെച്ചുണ്ട് എന്നാണ് കണക്ക് വികസിത രാജ്യമായ യു കെക്ക് പോലും അതിനോട് മത്സരിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ മുന്നൂറ്റി അറുപത് രോഗികൾക്ക് ഒരു ഡോക്ടർ എന്നാണ് കണക്ക് ഇന്ത്യയിൽ ഇത് ശരാശരി ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാണ് ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ അനുപാതം ആയിരം പേർക്ക് ഒരു ഡോക്ടർ എന്നതാണ് ഇന്ത്യയിൽ അക്കാര്യത്തിൽ ഏറ്റവും മികച്ചത് ഇരുന്നൂറ്റി അമ്പത്തി രോഗികൾക്ക് ഒരു ഡോക്ടറുള്ള ഉള്ള തമിഴ്നാടാണ് ഡൽഹിയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് പഞ്ചാബിൽ അഞ്ഞൂറ്റി ഏഴ് കേരളത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി എന്നിങ്ങനെയാണ് അത് ഏറ്റവും മോശം അവസ്ഥ ഝാർഖണ്ഡിലാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് ആളുകൾക്ക് അവിടെ ഒരു ഡോക്ടർ വീതമാണ് ഉള്ളത് ആറായിരത്തി മുപ്പത്തി പേർക്ക് ഒരു ഡോക്ടർ മാത്രമുള്ള ഹരിയാനയും നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴ് എന്നിങ്ങനെയുള്ള ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവ പിന്നാലെ വരുന്നു അവിടെയും ക്യൂബ കേരളത്തേക്കാൾ മികച്ചു നിൽക്കുന്നുണ്ട് ക്യൂബയിലെ യുവതി യുവാക്കൾ ഡോക്ടർ ആകുന്നത് പണമുണ്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല സമൂഹത്തെ സേവിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ പുറത്താണ് മാസം എഴുപത് ഡോളർ ഒക്കെയാണ് അവർക്ക് പരമാവധി കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം അയ്യായിരം രൂപയോളം പ്രതിമാസം അത്രയേ ഉള്ളൂ അവിടത്തെ ടാക്സി ഡ്രൈവർമാർ പോലും ഡോക്ടർമാരെക്കാൾ ശമ്പളം പറ്റുന്നവരാണ് അവിടത്തെ ശിശുമരണ നിരക്കൊന്ന് നോക്കാം ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ വെറും നാല് ദശാംശം രണ്ട് പേരാണ് ക്യൂബയിൽ മരിക്കുന്നത് ക്യൂബയേക്കാൾ മികച്ച ശിശുമരണ നിരക്കുള്ള വികസിത രാജ്യങ്ങൾ ഇല്ല എന്നല്ല ഉദാഹരണം യു കെയിലെ ശിശുമരണ നിരക്ക് ആയിരത്തിന് വെറും മൂന്ന് ദശാംശം അഞ്ചാണ് പക്ഷേ ഇതേ നിരക്ക് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കാം കേരളത്തിലെ ശിശുമരണ നിരക്ക് ആയിരത്തിന് പന്ത്രണ്ടാണ് ഉത്തർപ്രദേശിൽ ഇത് ആയിരത്തിന് നാൽപ്പത്തി ഒന്നാണ് ക്യൂബയിലെ പുരുഷന്മാർ എഴുപത്തി ഏഴ് വയസ്സ് വരെയും സ്ത്രീകൾ എൺപത്തി ഒന്ന് വയസ്സ് വരെയും ജീവിച്ചിരിക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലേത് പുരുഷന്മാരിൽ എഴുപത്തിരണ്ട് വയസ്സും സ്ത്രീകളുടേത് എൺപത് വയസ്സുമാണ് ഇത് തന്നെ ഉത്തർപ്രദേശിൽ അറുപത്തിനാല് അറുപത്തിരണ്ട് എന്നിങ്ങനെയുമാണ് യു കെയിലെ പ്രതീക്ഷിത ആയുസ് ക്യൂബയുടേതിനേക്കാൾ ഭേദമാണ് പുരുഷന്മാർക്ക് എഴുപത്തി ഒൻപത് വയസ്സ് വരെയും സ്ത്രീകൾക്ക് എൺപത്തിമൂന്ന് വയസ്സ് വരെയുമാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ക്യൂബൻ സർക്കാരും അവിടുത്തെ ജനങ്ങളും അവസരത്തിനൊത്ത് ഉയരുകയായിരുന്നെന്ന് ക്യൂബയുടെ സഹായം സ്വീകരിച്ചിരുന്ന ജമൈക്യയുടെ ആരോഗ്യമന്ത്രി ക്രിസ്റ്റഫൻ ടഫ്റ്റൻ പ്രതികരിച്ചിട്ടുണ്ട് ഇതാദ്യമായല്ല ക്യൂബ അന്താരാഷ്ട്ര മെഡിക്കൽ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ലോകരാജ്യങ്ങൾക്ക് സഹായവുമായി രംഗത്തെത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഭീതിയിലാക്കിയ എബോള വൈറസ് ബാധയുടെ സമയത്തും ക്യൂബയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം സഹായവുമായി എത്തിയിരുന്നു